പിക്നിക് ഓൺലൈൻ്റെ ഈ യാത്ര പാലക്കാട് നഗരത്തിലൂടെയാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും പൊള്ളാച്ചി റൂട്ടിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു തറവാടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പൊള്ളാച്ചി ഭാഗത്തേക്ക് പോകുമ്പോൾ പള്ളത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ തോട്ടുപാലം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലെത്താം ഈ വീട്ടിലേക്ക്. ലൊക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ തറവാടിന് മുന്നിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പ്രത്യേകതരം ലഷ് ഗ്രീൻ അറ്റ്മോസ്ഫിയറാണ്. പാലക്കാടിലെ പച്ചയായ മനുഷ്യരെ പോലെ തന്നെയാണ് പ്രകൃതിയും. വളരെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയാണ്. നമുക്ക് വീടിന് മുന്നിലായി കാണാൻ കഴിയുന്നത് പഴമയാർന്ന കുമ്മായം പൂശിയ ഒരു പടിപ്പുരയാണ്. പുറത്തു നിന്നും പടിപ്പുരയിലൂടെ നോക്കുമ്പോൾ ആ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. പഴമ നിലനിർത്തുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ഒരു തറവാട് കൂടിയാണ് ഈ മണ്ണിൽ വീടെന്ന് പറയുന്ന തറവാട്. പാലക്കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വള്ളുവനാട് പ്രദേശത്തൊക്കെ ഇതുപോലുള്ള കുറേ ഏറെ തറവാടുകളുണ്ട്. പക്ഷേ ആൾക്കാർ താമസിക്കാത്തതുകൊണ്ടും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടും ക്ഷയിച്ചു പോരുന്ന തറവാടുകളാണ് മിക്കതും. അതിനൊക്കെ വിപരീതമായിട്ട് നമുക്ക് ഈ മണ്ണിൽ വീടെന്ന് പറയുന്ന തറവാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു തറവാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരറിവും കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പടിപ്പുര കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ തറവാടിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള രൂപം നമുക്ക് കാണാൻ കഴിയും. വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു മന്ദാരത്തിൻ്റെ ചെടിയുണ്ട്. അതുപോലെ തന്നെ ഈ വീട് 2 നിലകളിലായിട്ടാണ്. 1951 ജൂൺ 15 ഞാൻ ജനിച്ച വീടാണത്. ഞങ്ങൾ അമ്മയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 7 ആണും 1 പെണ്ണും. അതിൽ 4 പേരെയും പ്രസവിച്ചിട്ടുള്ളത് അമ്മ ഇവിടെ ഈ വീട്ടിലാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛൻ്റെ വീടായ കടമ്പഴിപ്പുറം പഞ്ചായത്ത് വേട്ടക്കരയിൽ ആണ്. പിന്നെ ഞങ്ങൾ സ്ഥിരതാമസം അവിടെ തന്നെയാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ കുറച്ച് ദിവസം വന്ന് താമസിക്കും. അപ്പോഴത്തൊരു പരിചയമാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഇപ്പോൾ പിന്നെ കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു പൂജ ഉണ്ടാവും. അന്ന് ഞങ്ങൾ ഇവിടെ അടുത്ത് പിന്നെ ബന്ധപ്പെടാൻ പറ്റിയവരൊക്കെ പടവിടെ കൂടും, ആ പൂജ നടത്തും. അതേമാതിരിയുള്ള പരിപാടികളാണ് ഞങ്ങളിപ്പോൾ ചെയ്യാറുള്ളൂ. അന്ന് വെക്കേഷൻ സമയത്തൊക്കെ എത്ര പേരുണ്ടായിരുന്നു? ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ കൂട്ട് അന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥ ഉള്ളതാണ്. അപ്പം കുട്ടികളെല്ലാം ഉണ്ടാവും, ഒരു 10-20 കുട്ടികളുണ്ടാവും. പിന്നെ മുതിർന്ന 4-5 താവഴി ഉണ്ടായിരുന്നു. ആ താവഴികളിലൊക്കെ 2-3 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു 1-2 മാസമൊക്കെ ചിലപ്പോൾ ഒരു 50-50 ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഒരു വീടാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ കാലത്ത് പന്തിഭോജനം അടക്കം ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന്. അതെന്താ പന്തിഭോജനം പറഞ്ഞാൽ? അന്ന് ഈ അയിത്വം നിൽക്ക ഉണ്ടായിരുന്ന കാലാണ്. ഇവിടുത്തെ കാരണവന്മാർ പുരോഗമന ചിന്താഗതി ഉള്ളവരായിരുന്നു എന്നാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് പന്തിഭോജനം നടത്തുക എന്നാണ് അതിന് പറയുക. അങ്ങനെ നടത്തിയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞു കേട്ടവരറിവാണ്. വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഈ പന്തിഭോജനം എന്ന് പറഞ്ഞാൽ. പഴയ കാലത്ത് അങ്ങോട്ട് തോന്നും ഈ ലൈന് മുഴുവനെ തെങ്ങുണ്ടായിരുന്നു ഈ പിന്നെ ഈ പാടം വരുമ്പത്ത്. അത് ഈ പഴനി അമ്പലത്തിലേക്ക് അന്ന് നടന്നു പോണ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഇവിടുന്ന്. ആ പോകുന്ന പണ്ടാരന്മാരൊക്കെ ഇവിടെ വന്നാൽ ഈ തെങ്ങുകൾ ഇളനീരിട്ട് കുടിക്കാറുണ്ട്. മുഴുവൻ തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് തെങ്ങ്. ഈ ലൈനിലുണ്ടായിരുന്നു, ഈ ഒരൊറ്റ ലൈനില് ഒന്ന് നടന്നാണ് പോയിരുന്നത് പഴനി. ഒടി എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ, അതിലൊരു സീൻ ഇവിടെ ഷൂട്ട് ചെയ്തു. അത് ഈ പടിപ്പര ഈ വാതിലിന്റെ അവിടെ ചിമ്മിണി വിളക്കുമായിട്ട് പിന്നെ മഞ്ജുവാര് ചിമ്മിണി വിളക്കുമായിട്ട് വരുന്നത് ഈ പിന്നെ പടിപ്പര വാതിൽ തുറന്നിട്ടായിരുന്നു. ഇപ്പോഴൊക്കെ മലയാളികൾ പണ്ടത്തെ പോലെ തന്നെ പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറിൽ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പുതിയ വീടുകളാണെങ്കിൽ കൂടി നടുമുറ്റമൊക്കെ ചെയ്തിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് കുറേ കാണാൻ കഴിയും. അത്തരത്തിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഈ കാണുന്ന പോലെയുള്ള വരാന്തകളെ പാലക്കാടുകാരുടെ തനതായ ഭാഷയിൽ കോലായ എന്നാണ് പറയുന്നത്. ഈ കോലായയും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ വീടുകളുടെ സിറ്റൗട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ആൾക്കാർ എത്രത്തോളം ചുരുങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു സിമ്പിളാണ്.
ഈ നാല് പാടും കാണുന്ന കോലായ മാറി സിറ്റൗട്ടുകളായത്. പടിപ്പുര കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വീടിൻ്റെ പൂമുഖത്തേക്കാണ്. നല്ല ഭംഗിയിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന തൂണുകളാണ് പൂമുഖത്തിനെ ചുറ്റി നിൽക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ കോലായലൊക്കെ കണ്ട തൂണുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള തൂണുകളായിരുന്നു. പൂമുഖത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് മൂന്ന് രൂപങ്ങൾ കാണാം. അതിലൊന്ന് ലക്ഷ്മണൻ, ഒന്ന് സീത, പിന്നൊന്ന് ശ്രീരാമനാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ പൂമുഖത്ത് ഇരുന്നിട്ടായിരിക്കണം പണ്ട് സന്ധ്യാനാമം ചൊല്ലിയിരുന്നത്. ഈ പൂമുഖത്ത് നിന്നും നടുമുറ്റത്തിൻ്റെ ഏരിയയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു വാതിൽ കാണാം. അതിൽ അനന്തശയനമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഈ പൂമുഖത്തിൻ്റെ ഈ ഒരു സ്റ്റേജ് പോലുള്ള സ്ട്രക്ചറാണ് വിസിറ്റേഴ്സൊക്കെ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിരുന്നത്. അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനും പുറത്തു നിന്ന് അകത്തേക്ക് നല്ല കാറ്റും വെളിച്ചവും എത്തിക്കാനും ഇത്തരത്തിലുള്ള കിളിവാതിലുകൾ അടങ്ങിയിട്ടുള്ള ജനാലകളാണ്. തറവാട് ഇത് ഒരിക്കലും വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഇപ്പം ഈ കുടുംബത്തിൽ 10-400 എനിക്കറിയ ഉദ്ദേശം 400 മുകളിൽ ആൾക്കാരുണ്ട്. അവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്താണ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും. അപ്പോൾ അവരൊക്കെ പാടെ ഒത്തുകൂടിയിട്ട് ഇതൊരിക്കലും ഒരു ഭാഗം നടത്താൻ പറ്റില്ല. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിട്ട് ഞങ്ങൾ ഈ വീടിനോട് ബന്ധപ്പെട്ടൊരു കഷ്ടി സുമാർ 2 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ തേക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 4-5 കൊല്ലമായി പ്ലാന്റ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ നല്ല വളർച്ചയുണ്ട്. അത് പിന്നെ അപ്പോൾ ഭാവിയിൽ അത് വെട്ടും, പിന്നെ ഇത് വീടിൻ്റെ മെയിൻ്റെനൻസും കൂടി ചെയ്യാൻ കഴിയും. ഞങ്ങൾ പിന്നെ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തേക്ക് കംപ്ലീറ്റ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 5 കൊല്ലത്തിൽ ഇത്രയും വളർച്ചയുണ്ട്. പിന്നെ നിലമ്പൂര് തേക്കുകളാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ തരിശായി കിടക്കുന്ന സ്ഥലത്ത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് തേക്ക് പ്ലാന്റേഷൻ. എത്ര കൊല്ലത്തിൽ നമുക്ക് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്കിത് വെട്ടി ഉപയോഗപ്പെടുത്താം. അതല്ലേ, അപ്പൊക്ക് നല്ല തടിയാവും. നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദം ഭൂരിഭാഗം ഈ വീടിൻ്റെ ഒരുവിധം എല്ലാ ഭാഗത്തും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. പല തറവാടുകളും ക്ഷയിച്ചു പോകാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ളൊരു ദീർഘവീക്ഷണം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് വേണം പറയാൻ. കാരണം ഒരു തറവാട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഒരു ഉദാഹരണത്തിന്, ഈ വീട് മൊത്തം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഇത്രയും വലിയൊരു സ്ഥലത്ത് തേക്ക് പ്ലാന്റ് ചെയ്ത ആ ഐഡിയക്ക് കൊടുക്കണം വലിയൊരു കയ്യടി. ഭാവി തലമുറ എന്തായാലും നശിക്കാതെ ഇരിക്കാനാണ് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ കാലത്ത് ഈ വാഹന സൗകര്യം ഒന്നും ഇല്ലാത്ത കാലത്ത് പിന്നെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതാണ് മഞ്ചല പറയും, മഞ്ചല് പല്ലക്ക്. ഇത് വേറെ വല്ലവർക്കും വേണമെങ്കിൽ വാടകയ്ക്കല്ല വേറെ ആൾക്കാരെ ഉപയോഗിക്കാൻ കൊടുക്കും. പഴയകാലത്തെ മഞ്ചത്തുണ്ടവിടെ. ഇതെങ്ങനെയാണ് മഞ്ചല് ക്യാരി ചെയ്യാൻ വേണ്ടിട്ട് തോളില് തുണി ഇതിൽ കെട്ടിയാണ് ഒരാളെ ഇവിടെ കടത്തും, അവിടെയും ഇവിടെ ആൾക്കാരെ ഏറ്റു. ഓക്കെ ഓക്കെ, ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവും. ഒരാളല്ല, ഒരാള് മാത്രം മതിയാവില്ല, ചിലപ്പോ 2-3 ആളുണ്ടാവും. രണ്ടാൾ അവിടെ ഉണ്ടാവും, രണ്ടാൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നടുവിൽ തുണി കെട്ടിട്ട് ഇങ്ങനെ തുണി കെട്ടും. ഓ, ഈ തുണിയിലാണ് കടത്ത്. ഓക്കെ ഓക്കെ, ഒരു തൂക്ക് പോലെ നോക്കിതാ, കൊക്കിൻ്റെതാ. ആ ഇവിടെ കൊക്കിയുണ്ട് തുണി കെട്ടാൻ, അതേമാതിരി പടിയുണ്ട്. ഓക്കെ, ഈ കൊക്കിയിൽ തുണി കെട്ടും. ആ ശരി, നാല് ഭാഗത്തും ഇതേപോലെ വരാം. ഇങ്ങനത്തെ ഇതേമാതിരിയുള്ള നാലുകെട്ടുകൾ പൊതുവെ കുറവാണ്. നാല് പുറം വരാന്തയുള്ള നാലുകെട്ടുകൾ പൊതുവെ കുറവാണ്. കാരണം ഇപ്പൊ ഞാന് താമസിക്കുന്നത് കടമ്പഴിപ്പുറത്ത് വേട്ടക്കരയിലാണ്. അവിടെ എന്റെ ഓർമ്മയില് 7-8 നാലുകെട്ടുകൾ ഉണ്ടായിരുന്നു.
അതൊന്നും ഇതേ ഈ മോഡലല്ല. ഇപ്പൊ നാലുകെട്ടുകളിൽ പലതും നശിച്ചു പോയിട്ട് രണ്ടോ നാലുകെട്ടുകളൊക്കെ അവിടെ നിലനിൽക്കുള്ളൂ. പക്ഷെ അവിടെ ഒന്നും ഇതേമാതിരി നാല് പുറം താഴ്വരല്ല. അതിലൊരു നാലുകെട്ട് എന്ന് പറയുന്നത് രാജോട്ടന്റെ അച്ഛന്റെ തറവാണ് അല്ലേ? ഒട്ടുമിക്ക എല്ലാ തറവാടുകളിലും ഉള്ള പോലെ തന്നെ കുറേയധികം പ്രതിഷ്ഠകൾ ഈ വീടിന് ചുറ്റുമുണ്ട്. അതിലൊന്ന് ഭഗവാൻ വിഷ്ണുവാണ്. പിന്നെ പ്രാദേശികമായിട്ട് തന്നെ ആരാധിച്ചു പോരുന്ന ചില ദൈവങ്ങളാണ് ഉള്ളത്. പിന്നെ പാമ്പുങ്കാവുണ്ട്. പാമ്പുങ്കാവ് കൊല്ലത്തിലെ ഒരു പ്രാവശ്യം വൃശ്ചിക മാസത്തിലെ മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് എല്ലാ കൊല്ലവും പൂജ നടത്തും. അകത്ത് മച്ചിലും ഉണ്ടാവും, പുറത്ത് ഈ വെള്ളരിയുടെ പറയും പാമ്പുങ്കാവിൽ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്. തുള്ളൽ നടത്താറുണ്ട്? തുള്ളൽ ഇതുവരെ നടത്തിയില്ല. അത് നമ്മൾ അത് ഈ തുള്ളൽ വള്ളുവനാട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഈ പാലക്കാടൻ ഭാഗത്തേക്ക് ഈ തുള്ളൽ പറയുന്ന കേട്ടിട്ടില്ല. കാലത്തും ഈ ചില്ലോടുകളും ആണ് അതിലൊക്കെ മേഞ്ഞിട്ടുള്ളത്. ലൈറ്റ് വരാൻ വേണ്ടി അതിപ്പോഴും ഉണ്ടോ ഇവിടെ? ഇല്ല, അതില്ല, അതൊക്കെ മാറ്റി. ഒരുവിധം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് നമ്മൾ അകത്തേക്ക് കടക്കുവാണ്. ഈ വീടിൻ്റെ പിൻവശത്തും നമുക്കൊരു പൂമുഖം കാണാം. ഒരുപക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകൾ സംസാരിച്ചിരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കാം ഈ പിൻവശത്തുള്ള പൂമുഖം. അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധ പോകുന്നത് ആ നടുമുറ്റത്തേക്ക് തന്നെയായിരിക്കാം. ഈ നടുമുറ്റം കേന്ദ്രീകരിച്ചാണ് ഈ വീട് മൊത്തം നിൽക്കുന്നത്. ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്ന ഒരു ഏറ്റവും മുതിർന്ന ഒരു മുത്തശ്ശിയാണിത്. ഈ നടുമുറ്റത്തിൻ്റെ നാല് ഭാഗങ്ങളിലും നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ചെറു ചെറു മുറികൾ കാണാൻ പറ്റും. അതിലൊരു റൂം പൂജാമുറിയായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. മറ്റ് റൂമുകളിൽ പലതും സ്റ്റോർ റൂമുകളായിട്ടും ചിലത് ബെഡ്റൂമുകളായിട്ടും ഉപയോഗിച്ച് വരികയാണ്. മൊത്തം എത്ര റൂമുകളാണ്? അതിൽ മച്ചും കിടക്കാനുള്ള ബെഡ്റൂമുകളും ഒക്കെ പെടും. ഇവരാണ് ഇപ്പൊ പള്ളത്തേരി മണ്ണിലെ വീട്ടിലെ തറവാട്ടിലെ അമ്മ. തൊണ്ണൂറ് കഴിഞ്ഞു. ഇപ്പോഴും ഓർമ്മശക്തിക്കോ ഇതിനൊന്നും വലിയ, പക്ഷെ അവർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിൽ കുറച്ച് പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരെ കാണുന്നതും അവർ സംസാരിക്കുന്നത് കേൾക്കുന്നതൊക്കെ കൗതുകമുള്ളൊരു കാര്യമാണ്. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള മുത്തശ്ശിമാരെ അധികം നമുക്ക് കാണാൻ കിട്ടുന്നില്ല. പ്രകാശ്രാജ് സംഗീത, പിന്നെ മഞ്ജു വാര്യർ, ഇവരൊക്കെ ഒടിയൻ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. പ്രകാശ്രാജ് ഉണ്ട്, സംഗീത എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടുണ്ട്. ആ മനസ്സിലായി. ഇതില് വാര്യരായിട്ട് മറ്റോ ഒരു വാരസ്യരായിട്ട് അഭിനയിച്ചവര്. ആ ഓക്കെ. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ. ആ സമയങ്ങള് അവരായിട്ട് പരിചയപ്പെടാനോ അങ്ങനെ വല്ല അവസരങ്ങളും? അവരുടെ ജനറേറ്റർ വെച്ചു എല്ലാം. പിന്നെ കുറെ ആൽബങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. കൈതപ്പുറം നമ്പൂരി സാർക്കും സ്റ്റുഡൻസിന്റെ ഒരു അതും ഇതേപോലെ ആൽബം ടെലിഫിലിം ഒക്കെ. അപ്പൊ നല്ലൊരു ഷൂട്ടിംഗ് സ്പോട്ട് ആയിട്ട് ഇതിപ്പോഴും അവൈലബിൾ ആണ് അല്ലെ? ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയൊക്കെ ആണെങ്കിൽ താല്പര്യമാണ്, അല്ലെങ്കിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. എല്ലാരും കൂടി കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കില്ല. അതെടുത്തു. ഇത് ഇതെന്താണ്?
അല്ല അനന്തശയൻ ഉണ്ട്, പിന്നെ സീത, ലക്ഷ്മണൻ. ഓക്കെ, ഇവിടെ അഞ്ച് അടുക്കളയുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടുമുറ്റമുണ്ട്, പിന്നെ കുറെ സ്റ്റോർ റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പിന്നെ ഒരു പൂജാമുറി. ആ ഇവിടെ ഒരു ആട്ടുകെട്ടിലുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ എത്ര പേര് താമസിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു അടുക്കള അല്ലേ, അത് ശരി. ഈ അടുക്കളയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കുന്ന രണ്ടെണ്ണം അല്ലേ. ഈ അമ്മി ആട്ടുകളൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് ഈ അഞ്ച് ആടുക്കളൊക്കെയും കൂടിയിട്ട് ഉള്ള ഒരു സ്പേസാണ്. അത് ശരി, അത് ശരി. ഇത് വേറൊരു അടുക്കള, ഓക്കെ. ഓക്കെ ഓക്കെ. ഈ പല അടുക്കളയും ഉള്ളതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ നോൺ വെജിറ്റേറിയനും ചിലർ വെജിറ്റേറിയനും ഒക്കെ ആവുമ്പോൾ ഇവിടെ ഓപ്പണാക്കി അവിടെ കിണർ കുത്തോടി. ആ ഇപ്പൊ കപ്പിയും വെച്ചിരിക്കുകയാണ്. പണ്ട് ആ കുത്തോടി മോഡലായിരുന്നു. നല്ല കാറ്റും വെള്ളമൊക്കെ ഏതേ ഇഷ്ടം വെള്ളമുണ്ട്. ഈ മുകളിലേക്കൊക്കെ ആ അതല്ലേ, ഇത് വേറൊരു അടുക്കള. ആ എല്ലാം ഒരേ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ആദ്യം ഇത് ഇതൊക്കെ ഇത് സെപ്പറേറ്റ് ഒരു പോർഷൻ ഡൈനിങ് ഏരിയ ആയിട്ടാണോ യൂസ് ചെയ്തിരുന്നത്? കഴിക്കാൻ കഴിക്കാൻ വേണ്ടിട്ടും അവിടെ പാചകം. ആ അവിടെ അല്ല, ഗ്യാസ് വന്നത് ഇപ്പോഴല്ലേ. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ ഒരു രണ്ട് പോർഷൻ. ആ ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ. ഓ അത് ശരി, നടുമുറ്റത്ത് നിന്ന് വരുന്ന ഒരു ഹോളാണ്. ആ ഈ മഴ പെയ്യുമ്പോ എങ്ങനെ നടുമുറ്റം എങ്ങനെയാണ് ഇത്? ഒരു ലെവല് കഴിയുമ്പോ ഇത് തുറക്കുകയാണോ ചെയ്യുക, അതോ വരുന്ന വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും? നിക്കില്ല, ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, ഈ നടുമുറ്റത്ത് നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഒരു ഹോളുണ്ട്, അത് കൂടെ പോയിട്ടാണ് അവിടേക്ക് എത്തുന്നത്. ആ നല്ല ജനറൽ നല്ല വെളിച്ചമൊക്കെ വരുന്ന കാറ്റും വെളിച്ചവും എത്തുന്ന ഒരു
തട്ടൊക്കെ ഉണ്ടായത് കാരണം നല്ല തണുപ്പ് എപ്പോഴും. അങ്ങനെ പതുക്കെ നമുക്ക് ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. ഓക്കെ, ഇവിടെ കയറി വരുമ്പോ തന്നെ നമുക്ക് കുറെ റൂമുകളായിട്ടാണ്. ഏഴ് റൂമുണ്ട് മൊത്തം. ഓ ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൽ ഏഴ് റൂം. അപ്പൊ ഇത് താഴത്തെ നടുമുറ്റത്തേക്ക് ഉള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു തകരൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് തരണം. വ്യൂ അത്ര ക്ലിയർ അല്ല എന്നാലും. ആ ഇത് നല്ല കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഏറ്റവും പ്രത്യേകത പറയേണ്ടത് ഇത്തരം ജനലുകളാണ്. ഓ ഇത് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിട്ട് ഇത് ഈ ജനല തന്നെ അടയ്ക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ആ റൂമാണ്. ഇതാണ് ഏറ്റവും നല്ല വ്യൂ തരുന്ന ഒരു റൂം. കാരണം ഫ്രണ്ടിൽ പാടങ്ങളും ആ പടിപ്പുരയും എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. നല്ല വെളിച്ചമുണ്ട്, നല്ല കാറ്റും കിട്ടുന്നു. ആ ഇത് അവിടെ കണ്ട പോലെ അതേ വഴിയാണ്. മുകളിലേക്ക് പൊക്കി ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇല്ലല്ലോ, കാരണം എപ്പോഴും നമുക്ക് ലൈറ്റ് കിട്ടുന്നതല്ലേ അഭികാമ്യം. പിന്നെ അതേപോലെ കാറ്റും നല്ല ചൂടുകാലത്ത് ആ ഇവിടെ കിടക്കാനും പറ്റും. നമ്മളിപ്പോ കാണുന്നത് ഓവുകളാണ്. പണ്ട് യൂറിനൽ ഏരിയ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പോർഷൻ ആണ് ഇവിടെ. ഈ വീടിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് മുകളിലേക്ക് വീണ്ടും കയറിയാൽ നമുക്ക് തട്ടിൻ്റെ മുകളിലെത്താം. തട്ടുംപുറം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ പണ്ടത്തെ ആൾക്കാരൊക്കെ നെല്ലുണക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് തട്ടിൻ്റെ മുകളിൽ. Yeah.